വിദ്യാലയയിലേക്ക് അവൻ വരണം. അവിടെ വച്ചായിരിക്കും അവന്റെ മരണം. സൂരജ് വീണാൽ ടീം വീണു. സൂരജ് ഇല്ലാതെ ടീം തോൽക്കും. അതുകൊണ്ട് തന്നെ സൂരജിനെ മരണത്തിന് വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ട ശിഷ്യ, സോറി, എന്റെ മകനേക്കാൾ വലുതല്ല എനിക്ക് നീയും അതിഥി മേടവും ഈ ടീമും. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ മരിക്കാൻ വിടുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? വയസ്സം കാലത്ത് നേരവും കാലം ഇല്ലാതെ ഒരു വ്യായാമം. വല്ല എല്ലും ലൂസായി ഊരി തെറിച്ച് പോകണ്ട മനുഷ്യ, അടങ്ങിയിരിക്കെ. കാലുവേദന, കൈവേദന, കുഴമ്പ് വാങ്ങിക്കാൻ കാശില്ല. ഇങ്ങനെ എങ്ങനെ പോകുമെന്ന് നോക്കട്ട്. അതാണോ? എങ്കി ചെയ്തോ, കുഴമ്പ് വാങ്ങിച്ചു തരാൻ ഇവിടെ കാശൊന്നും ഇരിപ്പില്ല. വീണ്ടും കാറ്. മകളുടെ തുണി കടം വാങ്ങിച്ച വല്ല ഡീലറും ആയിരിക്കും. ഡീലർ ഒന്നും അല്ല, മകള് തന്നെയാ. എത്രയാ ചേട്ടാ? 800. എനിക്ക് കുഴമ്പ് വാങ്ങിച്ചു തരാൻ കാശില്ല. കണ്ട അവനും കൊടുത്ത് 200 രൂപ. ആര് പറഞ്ഞു അച്ഛന് കുഴമ്പ് വാങ്ങിത്തരാൻ കാശില്ലാന്ന്? അച്ഛനെങ്ക് വാ. ഞാൻ ഇവിടെ ഏജന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. നിക്ഷേപകരെ ചേർത്ത ഇനത്തിൽ ഇന്ന് എനിക്ക് കമ്മീഷനായിട്ട് കൈ വന്ന കാശ് കേട്ടാ അമ്മ ഞെട്ടു. എത്രയാ? 1.5 ലക്ഷം രൂപ. അതെ, ഇങ്ങനെ പോയാ ഞാൻ 1 മാസത്തിനകം കോടീശ്വരിയാവും. രക്ഷപ്പെട്ടല്ലോ നീ മോളെ. കുറച്ച് പെണ്ണുങ്ങളെ സബ് ഏജന്റായിട്ട് വെച്ച് വർക്ക് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ചിലരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെറിയ കമ്മീഷൻ കൊടുത്താ മതിയല്ലോ. ആൾക്കാരെ നമ്മളെ സമീപിക്കേ വേണ്ടു. അവരെന്ത് ഉത്സാഹത്തിലാ ചേരുന്നത്? 15% അല്ലേ പലിശ കൊടുക്കുന്നത്? നിനക്ക് 20% കമ്മീഷൻ, 15% പലിശ നിക്ഷേപകർക്ക്. എങ്ങനെയാ ചിട്ടി കമ്പനിക്കാർക്ക് മുതലാവുന്നത്? ഇത്തരം ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കാറില്ല, അതങ്ങ് വിട്ടേക്ക്. എന്നെ പോലെ നിരവധി ഏജന്റുമാരുണ്ട്, കോടികളാ നിക്ഷേപമായിട്ട് എത്തുന്നെ. ഞാൻ ഏതായാലും രക്ഷപ്പെട്ടു. മോളെ, ഇതൊന്നും വേണ്ട, ഇതൊക്കെ തട്ടിപ്പാ. എപ്പം മുങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല. പത്രത്തിലും ടിവിയിലും ഒക്കെ ദിവസം ഒന്നോണം ഇത്തരം സ്ഥാപനത്തെ കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട്. മോള് ഇതൊക്കെ കാണുന്നതല്ലേ? തുടങ്ങി, ഇങ്ങനെ കുറുകെ ചാടാൻ തുടങ്ങി. അച്ഛൻ ഇനി കുഴമ്പ് വാങ്ങിക്കണ്ട. തൃപ്തിയായല്ലോ ഇങ്ങനെ ഒരു മനുഷ്യൻ. ഇക്കാലത്ത് നല്ലത് ഉപദേശിക്കുന്ന ഒരു മണ്ടന്മാര്. എന്റെ വാച്ച് കാണാനില്ല. അച്ഛൻ ഗിഫ്റ്റ് ചെയ്തെന്ന വാച്ചല്ലേ, ആ വാച്ച് കാണുന്നില്ല. നീ അത് എവിടെയാടാ വെച്ചിരുന്നേ? മുറിയില്, ടേബിളിന് പുറത്ത്. നീ അവിടെ ചെന്ന് നോക്ക്, അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഞാൻ നോക്കി, അവിടെ എങ്ങും ഇല്ല. ഇതാരും മോഷ്ടിച്ചതാ. മോഷ്ടിക്കാനോ? അതെ, ഇത് ധ്യാൻ എടുത്തത് തന്നെയാ. ആ വാച്ചിൽ അവന് നോട്ടം ഉണ്ടായിരുന്നു. നീ കണ്ടോ ധ്യാൻ എടുക്കുന്നത്?
ഞാൻ കണ്ടില്ല, പക്ഷെ അവൻ തന്നെ എടുത്തത് എനിക്ക് ഉറപ്പുണ്ട്. അവൻ എടുത്തത് നീ കണ്ടില്ല, കാണാതെ ചുമ്മാ അവനെ എന്തിനാ കള്ളനാക്കുന്നേ? അമ്മയ്ക്ക് എപ്പോഴും അവനെ പറയുമ്പോ ഇഷ്ടപ്പെടില്ല. അതല്ല മോനെ, അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. അവനോടമ്മ ചോദിച്ചു നോക്ക്, ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാ അവ സത്യം പറയും. വാ അമ്മേ, വാ വാ എണീക്ക്. നീ കരയാതെ അമ്മ ചോദിക്കാം. വാ. വരാം. എടാ നീ സമാധാനപ്പെടും, ഞാൻ ചോദിക്കാം. അമ്മേ, ആനു ആരിനും ഒക്കെ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതിന് പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്ത് പറ്റി? എന്ത് പറ്റി? ആര്യൻ, എന്തിനാ അവരെ വിളിക്കുന്നത്? ധ്യാനെ വിളിക്ക് ആ കള്ളനെ. അതിനെന്താ ഇത്രമാത്രം പ്രശ്നം? അമ്മേ, ഇവന്റെ വാച്ച് കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ധീരവിന്റെ വാച്ച് എടുത്തിരുന്നോ? ആരെടുത്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ കണ്ടുപിടിക്കുവേ, നല്ല പണിഷ്മെന്റും തരും. സത്യം പറഞ്ഞ് ഇപ്പൊ വാച്ച് അവന് തിരിച്ചു കൊടുത്താ പണിഷ്മെന്റ് ഇന്ന് രക്ഷപ്പെടാം. മര്യാദക്ക് എടുത്തത് ആരാണെങ്കിലും സത്യം പറഞ്ഞു. പോലീസുകാരിയോടാ കളി. ഞാൻ എടുത്തില്ല വല്യമ്മേ. ഞാനും. എനിക്കെന്തിനാ അവന്റെ വാച്ച്? എനിക്ക് ആറ് വാച്ചുണ്ട്, ഇവന്റേത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കള്ളൻ പറയുവോ ഇവൻ? ഇവൻ തന്നെ എന്റെ വാച്ച് എടുത്തത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാച്ചാ അത്. ഇവൻ അതിൽ നോട്ടിട്ടിരുന്നു. ഈ കള്ളൻ തന്നെ അതെടുത്തത്. പൊന്നാ, നീ ഇവനെ കള്ളനാക്കാൻ വേണ്ടി കള്ളം പറയുകയാണോ? ഇല്ല അമ്മൂമ്മേ, എന്റെ വാച്ച് കാണാനില്ല. ഇനി മീനാക്ഷിയിലും എങ്ങനെ എടുത്താണോ? ദേ, അനാവശ്യം പറയരുത്. എന്റെ അമ്മയ്ക്ക് എന്തിനാ ഇവന്റെ വാച്ച്? അമ്മ ധ്യാനെ വേണ്ട രീതി ചോദ്യം ചെയ്യ്. ഇവ സമ്മതിക്കും. ഇവനാ വാച്ച് എടുത്തത്. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലടാ. നീ വാച്ച് എവിടെയാ വെച്ചത്? മുറി ടേബിളിന് മുകളില്. ഒരു മണിക്കൂർ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. ദേ, ഇപ്പൊ കാണുന്നില്ല. അതെ, മൂന്നാളും എന്നെ ഒന്ന് നോക്കി. നിങ്ങൾ മൂന്നെണ്ണത്തിൽ ഒരാളാണ് വാച്ച് എടുത്തത്, അത് ഉറപ്പാ. അതാരാണെന്ന് ഞാൻ ഇന്ന് തന്നെ കണ്ടെത്തും. മോഷ്ടിച്ചയാൾക്ക് തക്കതായ പണിഷ്മെന്റും കിട്ടും. ഇപ്പൊ ചെല്ല്. ചേടാ, എന്നാലും ഇതിപ്പോ അവന്റെ വാച്ച് ആരാ എടുത്തത്? എന്തോന്ന് നോക്കുക നീ. അവൻ ഞാനീ പെട്ടി ഒന്ന് പരിശോധിക്കുവായിരുന്നു. ധീരവന്റെ വാച്ച് കണ്ടില്ലല്ലോ. അതെനിക്ക് മനസ്സിലായി. നീ വെറുതെ ധ്യാനോടിനെ സംശയിക്കണ്ട, അവൻ അങ്ങനെ ചെയ്യില്ല, അതിൽ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ദേ, നമ്മൾ അവനെ സംശയിക്കുന്നു എന്നറിഞ്ഞാൽ അവൻ ഒരുപാട് വിഷമാവും. അല്ലെങ്കിൽ തന്നെ അവൻ ഇപ്പോഴാ നമ്മളോടൊക്കെ ഒന്ന് അടുത്തു വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ. ധ്യാനെ മാത്രമല്ലമ്മേ, മറ്റു രണ്ടുപേരെ എനിക്ക് സംശയമുണ്ട്. ഞാൻ അവരുടെ ബാഗും ചെക്ക് ചെയ്യുന്നുണ്ട്. നീ ഇതങ്ങ് കള കുഞ്ഞേ, ഇത് പിള്ളേരുടെ കാര്യമല്ലേ?
പൊന്നുവിന് വേണമെങ്കിൽ നീ ഒരു വാച്ച് വാങ്ങിച്ചു കൊടുത്താ പോരെ. വാച്ചിന് വലിയ വിലയൊന്നുമില്ല, എങ്കിലും അത് മോഷ്ടിക്കാൻ പാടുണ്ടോ അമ്മേ? ഇതാര് ചെയ്താലും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം, അത് ഞാൻ കൊടുക്കും. ചെറിയ ചെറിയ തെറ്റുകളാണ് പിന്നീട് വലുതാവുന്നത്. തക്ക സമയത്ത് കണ്ടുപിടിച്ച് നമ്മളത് തിരുത്തണം. ഞാൻ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എങ്കിലും ചെറിയൊരു സംശയം. ധ്യാനൂട്ടനെ സംശയിക്കണ്ട. ഒന്നെങ്കിൽ പപ്പൂസ്, അല്ലെങ്കിൽ കുണുക്കി, ഇതിൽ ആരോ എടുത്തിട്ടുണ്ട്. ഇനി അതും അല്ലെങ്കിൽ പൊന്നു കള്ളം പറഞ്ഞതാ. ധ്യാനൂട്ടനെ കള്ളനാക്കാൻ വേണ്ടി പൊന്നു ഇത് മനഃപൂർവ്വം ചെയ്തതാ. ഒന്നാമതേ ധീരന്റെ മനസ്സിൽ ധ്യാനൂട്ടനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണമെന്നേ ഉള്ളൂ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് പൊന്നു കള്ളം പറഞ്ഞു തന്നെയാ. നീ ആദ്യം പൊന്നുന്റെ ബാഗ് ഒന്ന് പരിശോധിക്ക, അല്ലെങ്കിൽ ഈ മുറിക്കകത്ത് എവിടെയെങ്കിലും തന്നെ കാണും ഈ വാച്ച്. ധീരൻ എങ്ങനെ പറഞ്ഞു എന്ന് കരുതി. എന്റെ മോൻ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവന്റെ വാച്ച് ധ്യാനൂട്ടൻ എടുത്തിട്ടില്ല എന്ന്. എന്റെ മോൻ കള്ളം പറയില്ല, കള്ളത്തരം ചെയ്യൂല. ആ വാച്ചേ പൊന്നുന്റെ അടുത്ത് തന്നെ ഉണ്ട്. അത് ദീപ്തി പോലീസ് കണ്ടുപിടിക്കും. അന്നേരം പൊന്നുന് നല്ല വഴക്ക് കിട്ടുകയും ചെയ്യും. എന്റെ മോൻ ചെല്ല. പാവം, അല്ലെങ്കിലും എന്റെ പൊന്നുന് രണ്ടടിയുടെ കുറവുണ്ട്. സൂരജിന്റെ കൂടപ്പറപ്പിന് കാണില്ലല്ലോ ഇത്രയും സ്നേഹം. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. കുറച്ചു ദിവസത്തെ പരിചയം മാത്രമേ സൂര്യചേട്ടനും ഞാനും തമ്മിലുള്ളൂ. എങ്കിലും ഇപ്പൊ സൂര്യചേട്ടൻ എനിക്ക് ഒരു കൂടപ്പറപ്പിനെ പോലെ തന്നെയാ. സാർ, ഡോക്ടർ എന്താ പറഞ്ഞത്? നമ്മൾ വിചാരിച്ച മാതിരി കുഴപ്പമൊന്നും ഇല്ലടോ. പക്ഷേ ടെസ്റ്റ് റിപ്പോർട്ട്? അതിന് ചെറിയ കുഴപ്പമുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്താൽ സുഖപ്പെടാവുന്ന അസുഖം മാത്രമേ സൂരജിനുള്ളൂ. ചില ഡോക്ടർമാർ ഇങ്ങനെയാ, അവർക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമേ കാണൂ. എങ്കിലും വിദഗ്ധ ചികിത്സ എന്ന് പറഞ്ഞ് മറ്റെവിടേക്കെങ്കിലും റെഫർ ചെയ്യും. എന്താ കാരണം? ആത്മവിശ്വാസക്കുറവ്. അപ്പോ അത്ര സീരിയസ് അല്ല സൂര്യചേട്ടന്റെ അസുഖം, പേടിക്കാനൊന്നുമില്ലല്ലേ? ഇല്ല, തൽക്കാലത്തേക്കുള്ള മരുന്നുകളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇപ്പൊ അത് മതി. പരിശീലന ക്യാമ്പും ടൂർണമെന്റും ഒക്കെ കഴിഞ്ഞ് സാവകാശം വിദഗ്ധ ചികിത്സ നേടിയ മതിയാവും. അസുഖത്തിന്റെ ഫസ്റ്റ് സ്റ്റേജാ, ലാസ്റ്റ് സ്റ്റേജ് ഒന്നും അല്ല. ഞാനും ആകെ പേടിച്ചുപോയി. സൂരജ് ഇല്ലാത്ത ഒരു ടീമിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ശരിയാണത്. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. തൽക്കാലം ഈ കാര്യം അതിഥിമേട അറിയണ്ട, ക്യാമ്പിലെ മറ്റംഗങ്ങളും അറിയണ്ട. ഇതറിഞ്ഞ ടീമിൽ നിന്ന് സൂരജിനെ പുറത്താക്കും. അസുഖം ചെറുതായാലും വലുതായാലും മെഡിക്കൽ ഫിറ്റ് അല്ലെങ്കിൽ ടീമിൽ നിന്ന് ഔട്ടാകും. അത് ടീമിന് മാത്രമല്ല തിരിച്ചടി, സൂരജിനും തിരിച്ചടിയാവും. നിങ്ങളെപ്പോലെ തന്നെ വലിയ സ്വപ്നവുമായിട്ടാണ് സൂരജ് ഇവിടെ വന്നിരിക്കുന്നത്. അത് തകരും, വെറും കൈയോടെ മടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇതാരോടും പറയണ്ട. അസുഖവരം സൂരജ് മറച്ചു വെച്ചതും ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും. ജീവിതത്തിൽ അവനൊരു കര പറ്റാറായിരിക്കുന്നു, അത് നമ്മളായിട്ട് തകർക്കരുത്. ആ പാവൻ രക്ഷപ്പെടട്ടെ. ഇല്ല സാർ, ഞാൻ ഈ വിവരം ആരോടും പറയില്ല. നമ്മൾ അറിഞ്ഞ കാര്യം സൂരജും അറിയണ്ട, അതവന് വിഷമാവും, അവന്റെ ആത്മവിശ്വാസം കുറയ്ക്കും. നിങ്ങളുടെ മുന്നിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കേണ്ടവനാ സൂരജ്, അവനെ തളർത്തരുത്. ഇല്ല സാർ, എനിക്ക് മനസ്സിലാകും സൂരജേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാനിത് അറിഞ്ഞ ഭാവം പോലും നടക്കില്ല. പാതി വഴിയിൽ വീണു പോകാതിരുന്നാൽ മാത്രം മതി സൂരജേട്ടൻ.
പാതി വഴിയിൽ വീടും സൂരജും ഈ ടീം. അതിന് വേണ്ടതിന് കുറച്ച് ദിവസം മാത്രം. ഒരുപക്ഷെ അത് നാളെയായാലും അത്ഭുതപ്പെടാനില്ല, അല്ലെങ്കിൽ അതിനടുത്ത ദിവസം. സൂരജിനി നമ്മുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ധ്യാനിന്റെ ബാഗ് ഒന്ന് പരിശോധിക്കാം. ധ്യാനിന്റെ ബാഗിൽ എങ്ങനെ വന്നു? അപ്പൊ ധ്യാനാണോ ഇതെടുത്തത്? അമ്മ പിടികൂടി, ഇനി എന്നെ വഴക്കു പറയും, തല്ലും. ഞാൻ മോഷ്ടിച്ചതല്ല, എന്നെ ദ്രോഹിക്കുന്നുണ്ട്. അവനെ ഒന്ന് കളിപ്പിക്കാനായിട്ട് ഒളിപ്പിച്ചാണെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല. എല്ലാവരുടെയും മുന്നിൽ ഞാൻ കള്ളനാകും, കളിയാക്കും. ക്യാപ്റ്റനായി മിസ്റ്റർ സൂരജനെ സെലക്ട് ചെയ്തിരിക്കുന്നു. താങ്ക് യു സർ. ഇനി നമുക്ക് മുന്നിലുള്ളത് ടൂർണമെന്റ് ആണ്. ടൂർണമെന്റ് മുന്നിൽ കണ്ടുള്ള പരിശീലനമാണ് വേണ്ടത്. നമ്മൾ നാളെ പാട്യാലയിലേക്ക് പോകും. കുറച്ച് ദിവസം നമ്മൾ പാട്യാലയിലായിരിക്കും. അവിടെയാണ് നിങ്ങളുടെ പരിശീലന ക്യാമ്പ്. എല്ലാവരും വിശ്രമിക്കുക. പരിശീലന ക്യാമ്പിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വീടുകളിലേക്ക് പോകാൻ അനുവാദമുള്ളൂ. ഇനിയാണ് നിങ്ങളിലെ പ്രതിഭയെ മാക്സിമം പുറത്തെടുക്കേണ്ടത്.
ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. വിജയം നമ്മുടെ കൂടെ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. കം ഓൺ ബോയ്സ്. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. എതിർ ടീമിനോട് മാത്രമല്ല, എന്റെ രോഗത്തോടും ഇനി ഞാൻ മത്സരിക്കേണ്ടതുണ്ട്. ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് കപ്പ് ഉയർത്തണം. പ്രതിഫലം കൊണ്ട് എന്റെ റിസോർട്ട് പണി തുടരണം. അതുകൊണ്ട് തന്നെ ഞാൻ അസുഖബാധിതനാണെന്ന കാര്യം ഒരിക്കലും മറ്റാരും അറിയരുത്. ടീം വിജയിക്കും വരെയെങ്കിലും എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ. അതിഥിയുടെ ടീം, അതായത് ഞാൻ പരിശീലിപ്പിക്കുന്ന ടീം തകർന്നടിയും. അതിഥിയെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവാമേ. കാശ് കിട്ടും, റിസോർട്ടിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റും.